ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ കളക്ഷൻസ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചെടിച്ചട്ടിയായിട്ടാണ്. ഇത് സാധാരണ ഒരു ചെടിച്ചട്ടിയാണ്. ഇപ്പോൾ നമുക്ക് വെടിയയിലോട്ട് പോകാം. സിമൻ്റ് ചെടിച്ചട്ടി ഉണ്ടാക്കുന്നതിന് രണ്ട് മോൾഡ് ആവശ്യമാണ്. ഒരു വലിയ ചെടിച്ചട്ടിയും അതിനകത്ത് ഇരിക്കത്തക്കൊണ്ണുള്ള ഒരു ചെറിയ ചെടിച്ചട്ടിയും ആവശ്യമാണ്. അതേപോലത്തെ ചെറിയ ചെടിച്ചട്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇതിൻ്റെ മോൾ ഭാഗം കുറച്ച് പൊട്ടിയതാണ്. നിങ്ങളെടുക്കുമ്പോൾ വലിയ മോൾഡിൻ്റെ മുക്കാൽ ഭാഗം വരെ ഹൈറ്റുള്ള മോൾഡ് എടുക്കണം. അകത്ത് വയ്ക്കുമ്പോൾ രണ്ട് മോൾഡും തമ്മിൽ ഒരു ഇഞ്ച് ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഞാനിപ്പോൾ ഇതിൽ ഹോൾസ് എല്ലാം അടച്ചെടുത്തു. സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുത്തു. ഇത് ഹോൾസ് ഇട്ട് ചെടി നട്ട പഴയ ചെടിച്ചട്ടിയാണ്. നിങ്ങളുണ്ടാക്കുമ്പോൾ രണ്ട് പുതിയ ചെടിച്ചട്ടി വാങ്ങി ഉണ്ടാക്കണം. അതാവുമ്പോൾ അതിൽ ഹോൾസ് കാണില്ല. ഇതിനകത്തുള്ള ഹോൾസ് അടച്ചെടുത്തു. ഇതിൽ ഹോൾസ് അടച്ചില്ലെങ്കിൽ സിമെൻ്റ് ഇതുവഴി മുകളിലോട്ട് കയറി വരും. എൻ്റെ ഇപ്പോൾ ഇതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനിതെടുത്തത്. ഇതേപോലെ പഴയതിലും ഉണ്ടാക്കാം, പുതിയ ചെടിച്ചട്ടി വാങ്ങിച്ച് അതിലും ഉണ്ടാക്കാം. വാങ്ങിക്കുമ്പോൾ ഇതിനകത്ത് വയ്ക്കുന്നത് ഇതിനേക്കാളും ചെറുതായിരിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയും ഡിസ്റ്റൻസ് വേണം. അങ്ങനെയുള്ള ചെടിച്ചട്ടി നോക്കി വാങ്ങണം. ഇനി ഇതിനകത്ത് ഓയിൽ തേച്ച് കൊടുക്കണം. കരി ഓയിലായാലും മതി, അല്ലെങ്കിൽ കുക്കിങ്ങിന് ഉപയോഗിച്ചതിൻ്റെ പഴയ ഓയിലായാലും മതി. നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണോ ഉള്ളത് അതെടുക്കാം. ഞാനിപ്പോൾ കരി ഓയിലാണ് തേക്കുന്നത്. ഇത് സ്കൂട്ടറിൽ നിന്ന് ഊറ്റിയെടുത്ത ഓയിലാണ്. നല്ലതുപോലെ തേച്ച് കൊടുക്കണം, എല്ലാ ഭാഗത്തും തേക്കണം. ഓയിൽ തേച്ചാൽ എളുപ്പം ഇളകി വെച്ചു. ഇതേപോലെ നാല് സൈഡിലും തേക്കാം. ഇതിലിപ്പോൾ എല്ലാ ഭാഗത്തും ഓയിൽ തേച്ചു. ഇനി അകത്ത് വയ്ക്കുന്ന മോൾഡിൻ്റെ പുറത്ത് ഓയിൽ തേച്ച് കൊടുക്കണം. എല്ലാ സൈഡിലും തേക്കണം. ഇനി സിമൻ്റ് കുഴച്ചെടുക്കാം. ഞാൻ ഈ കപ്പിന് ഒരു കപ്പ് മണലും ഒരു കപ്പ് സിമൻറ്റും, അതായത് 1:1 എന്ന റേഷ്യോയിലാണ് സിമൻറ്റും മണലും എടുക്കുന്നത്. ഈ അളവിൽ നമുക്ക് എത്രയാണോ സിമൻറ്റും മണലും ആവശ്യം അത് കണക്കാക്കിയെടുത്ത് കുഴച്ചെടുക്കാം. ഞാനിതിൽ 2 കപ്പ് മണലും 2 കപ്പ് സിമൻറ്റും ഇട്ടിട്ടുണ്ട്. ഇതിനെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. നമുക്ക് എത്ര സിമൻറ്റ് ആവശ്യമാണോ അത്രയും കലക്കിയെടുക്കാം. നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് വെള്ളമൊഴിച്ച് കലക്കിയെടുക്കാം. വെള്ളം ഒന്നിച്ചൊഴിച്ചാൽ വെള്ളം കൂടിപ്പോകും. ഇതിൻ്റെ കുറച്ച് സിമൻറ്റ് മണലും കൂടെ ചേർക്കാം. മണല് ഇതേപോലെ ഒഴിച്ചതിന് ശേഷം കുറച്ച് ചട്ടിയുടെ അടിഭാഗത്തിടാം. എന്നിട്ട് ബാക്കി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ലൂസാക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ തട്ടിക്കൊടുക്കണം. ഇനി ഇതേപോലെ ലൂസാക്കിയെടുക്കണം. ലൂസാക്കി നല്ലതുപോലെ കലക്കിയെടുക്കണം. ഇനി ഇതിൻ്റെ ഒരു പകുതിയിൽ കൂടുതൽ ഭാഗം സിമൻറ്റ് ഒഴിച്ച് കൊടുക്കണം. മുക്കാൽ ഭാഗം വരെ ഒഴിക്കണ്ട. ഇനി ഇതിനെ നല്ലതുപോലെ തട്ടിക്കൊടുക്കണം. എയർ ബൗൾസ് കളയുന്നതിന് വേണ്ടിയാണ് തട്ടിക്കൊടുക്കുന്നത്. ഇനി അകത്തിറക്കി വയ്ക്കുന്ന മോൾഡ് ഇതിനകത്തോട്ട് ഇറക്കി വയ്ക്കാം. ഇതിൽ നല്ലതുപോലെ എണ്ണ തേച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ മോൾഡിനകത്ത് നിറച്ച് മണലിടണം. മണലിൻ്റെ വെയിറ്റ് കൊണ്ട് ഇത് താഴ്ന്നിരിക്കും, അല്ലെങ്കിൽ ഇത് താഴ്ന്നിരിക്കില്ല. മണലില്ലെങ്കിൽ നിറച്ച് ചല്ലി വെച്ചാലും മതി. ഇതുപോലെ നിറച്ച് മണ്ണിട്ടതിന് ശേഷം നല്ലതുപോലെ പ്രസ് ചെയ്ത് താഴ്ത്തി വയ്ക്കണം. എല്ലാ ഭാഗത്തും സിമൻറ്റ് ഒരേപോലെ വരണം.
ഇതകത്തിരിക്കുന്ന മോൾഡിന് ഹൈറ്റ് കുറവായതുകൊണ്ട് ചട്ടിക്ക് ഹൈറ്റ് കുറവായിരിക്കും. കുറച്ചുകൂടി ഹൈറ്റുള്ളതാണെങ്കിൽ പുറത്തുള്ള ചെടിച്ചട്ടിയുടെ അത്രയും ഹൈറ്റ് കിട്ടും. ഈ ചട്ടിയിൽ നല്ലതുപോലെ വെയിറ്റ് വയ്ക്കണം, എന്നാൽ മാത്രമേ ചെടിച്ചട്ടി നല്ലതായിട്ട് കിട്ടൂ. വെയിറ്റില്ലെങ്കിൽ അകത്തുള്ള ചെടിച്ചട്ടി താഴ്ന്നിരിക്കില്ല, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിനെ 24 മണിക്കൂർ ഉണങ്ങാൻ വയ്ക്കണം. നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാം. മഴയുള്ള സമയത്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ 24 മണിക്കൂർ ആകുമ്പോൾ ഇത് ഉണങ്ങില്ല, കൂടുതൽ സമയം വയ്ക്കേണ്ടി വരും. ഇതിപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ആദ്യം ഇതിനകത്തുള്ള മണൽ മാറ്റാം. ഇനി അകത്തുള്ള ചട്ടി ആദ്യം ഇളക്കിയെടുക്കണം. ഇതേപോലെ സൈഡിൽ തട്ടിയതിന് ശേഷം പതുക്കെ ഇളക്കിയെടുക്കാം. ഇത് നല്ല മോൾഡ് അല്ലാത്തത് കൊണ്ടാണ് വലിച്ചപ്പോൾ പൊട്ടിപ്പോയത്. നല്ല മോൾഡാണെങ്കിൽ പൊട്ടാതെ കിട്ടും. ഇനി ഇതിനെ കമഴ്ത്തി വെച്ചിട്ട് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ പുറത്ത് ചുറ്റിയെല്ലാം എന്തെങ്കിലും കൊണ്ട് പതുക്കെ തട്ടി കൊടുക്കണം. കുറച്ച് തട്ടിയാൽ പൊട്ടിപ്പോകും. തട്ടിയിട്ട് ഇളകി വന്നില്ലെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഇതിൻ്റെ പുറത്ത് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനെ സിങ്കിനകത്ത് വെച്ച് കുറച്ച് വെള്ളം ഇതിൻ്റെ പുറത്തൂടെ ഒഴിച്ചതിന് ശേഷമാണ് എടുത്തുകൊണ്ട് വന്നത്. ഇനി ഇതിനെ പതുക്കെ പതുക്കെ തട്ടി ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാം. ഇനി മോൾഡ് എടുത്ത് നോക്കാം. ഇപ്പോൾ മോൾഡിൽ നിന്നും ചട്ടി വിട്ടു വന്നിട്ടുണ്ട്. നമ്മൾ ഏത് മോൾഡിലാണോ ഉണ്ടാക്കുന്നത് ആ മോൾഡിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും. കണ്ടില്ലേ, ആ മോൾഡിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ 3-4 ദിവസം വെള്ളത്തിലിറക്കി വയ്ക്കണം. അപ്പോൾ ചട്ടിക്ക് നല്ല ബലം കിട്ടും. ഇതിപ്പോൾ വെള്ളത്തിൽ ഇറക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തും പുറത്തും കുറച്ച് ഗ്രൗട്ട് കലക്കി എല്ലാ ഭാഗത്തും തേച്ചു. അങ്ങനെ തേക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ തേക്കാം. അപ്പം കുറച്ചുകൂടി ചട്ടിക്ക് ബലം കിട്ടും. ഇനി ഇതിൻ്റെ പുറത്ത് സാൻഡ് പേപ്പർ കൊണ്ട് തേച്ച് കൊടുക്കാം. 80-ൻ്റെയോ 120-ൻ്റെയോ സാൻഡ് പേപ്പർ കൊണ്ട് തേക്കാം. ഇതിൻ്റെ പുറത്തും അകത്തും ഗ്രൗട്ട് തേച്ചില്ലെങ്കിൽ സാൻഡ് പേപ്പർ കൊണ്ട് തേക്കേണ്ട ആവശ്യമില്ല. ഇത് തേച്ചതുകൊണ്ടാണ് ഞാൻ സാൻഡ് പേപ്പർ കൊണ്ട് തേക്കുന്നത്. ഇനി ഇതിൻ്റെ പുറത്ത് പെയിൻ്റ് അടിക്കാം. നിങ്ങൾക്ക് ഏത് കളർ പെയിൻ്റാണോ ഇഷ്ടം ആ കളർ അടിക്കാം. ചുവരിലടിക്കുന്ന പെയിൻ്റാണ് ഞാനിതിലടിക്കുന്നത്. ആദ്യം ഒരു കോട്ട് പെയിൻ്റ് അടിച്ച് ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് കൂടി അടിക്കാം. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി ഇതേപോലെ എല്ലാ ഭാഗത്തും പെയിൻ്റ് അടിക്കാം. ഇപ്പോൾ പെയിൻ്റ് അടിച്ച് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ അകത്തും പുറത്തും പെയിൻ്റ് അടിച്ചു. ചട്ടിയുടെ അകത്ത് പെയിൻ്റ് അടിക്കണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്ടിയുടെ അകത്ത് പെയിൻ്റ് അടിക്കാം. ചട്ടിയുടെ അകത്ത് മണ്ണിട്ടല്ലേ ചെടി നടുന്നത്, അപ്പോൾ ചട്ടിയുടെ അകത്ത് പെയിൻറ്റിൻ്റെ ആവശ്യമില്ല. ചെടിച്ചട്ടി കാണാൻ നല്ല ഭംഗിയുണ്ട്. സിമൻറ്റും കുറച്ച് മണലും മതി. കുട്ടികൾക്കും ഇതുണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ ഞാൻ ഹോൾ ഇട്ടില്ല. ഇതിൻ്റെ അകത്തിറക്കി വയ്ക്കുന്ന മോൾഡിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു തെർമോകോൾ പീസ് ഒട്ടിച്ചു വയ്ക്കണം. അപ്പോൾ അത് താഴ്ത്തി വയ്ക്കുമ്പോൾ താഴ്ഭാഗത്ത് ഹോൾ കിട്ടും. അല്ലെങ്കിൽ പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പേ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഹോൾ ഇട്ട് കൊടുക്കാം. നടുക്കായിട്ട് ഹോൾ ഇടാം, സൈഡിലായിട്ട് ഹോൾ ഇടാം. സൈഡിലായിട്ട് ഹോൾ ഇടുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ താഴ്ഭാഗത്ത് കുറച്ച് വെള്ളം കെട്ടി നിൽക്കും. ഇപ്പോൾ നമ്മുടെ ചെടിച്ചട്ടി റെഡിയായിട്ടുണ്ട്. ഞാൻ ചെറിയ മോൾഡ് എടുത്തതുകൊണ്ടാണ് ചെറിയ ചെടിച്ചട്ടിയായിട്ട് കിട്ടിയത്. വലിയ മോൾഡ് എടുത്താൽ വലിയ ചെടിച്ചട്ടിയായിട്ട് കിട്ടാം. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടി വലിയ ചെടിച്ചട്ടി ഉണ്ടാക്കണം. ഇതിൽ ചെടി നടാം, ജൈവ പച്ചക്കറി നടാം. ഗ്രോ ബാഗിൽ നടുമ്പോൾ ഗ്രോ ബാഗ് 2-3 വർഷം കഴിയുമ്പോൾ കീറിപ്പോകും. ഇതാകുമ്പോൾ ഒന്നും ചെയ്യില്ല. എത്ര കാലം വേണമെങ്കിലും ഇതിൽ ചെടി നടാം. നിങ്ങളിതുപോലെ ഉണ്ടാക്കണം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.